ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒഗിയോ ഗ്രാഫിനെ കുറിച്ചിട്ടാണ്. അതിൽ ടു ടൈപ്പ് ഒഗിയോ ഗ്രാഫ്സ് ഉണ്ട്, ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഗ്രാഫ്. അത് രണ്ടുമാണ് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒഗിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് ഓഫ് എ സീരീസ്. ഒഗിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഹൊറിസോണ്ടലി നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ ആയിരിക്കും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവുക. വെർട്ടിക്കലി നമുക്ക് ക്യുമുലേറ്റീവ് റിലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ നോ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാത്രം വരച്ചിട്ടും വരയ്ക്കാം, ക്യുമുലേറ്റീവ് പേഴ്സൺ ഫ്രീക്വൻസി വെച്ചിട്ടും വരയ്ക്കാം. ഈ മൂന്ന് ടൈപ്പിൽ നമ്മൾ ഒഗിവ് വരയ്ക്കാവുന്നതാണ്. ഏതൊക്കെയാണ്? ക്യുമുലേറ്റീവ് റിലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടും, ക്യുമുലേറ്റീവ് പേഴ്സൺ ഫ്രീക്വൻസി വെച്ചിട്ടും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ടൈപ്പാണുള്ളത്, ലെസ് ദാൻ ഒഗീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ഒഗീവ്. അപ്പോൾ നമ്മൾക്കൊരു ക്ലാസ് ഇൻ്റർവെൽ വരുമ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് അതിനേക്കാളും ലെസ് ദാൻ ആയത് എല്ലാം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനേക്കാളും ഗ്രേറ്റർ ആയത് എല്ലാം ആഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണല്ലോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രീക്വൻസി മാത്രം എടുക്കും. ഇനി ഇപ്പം ലെസ് ദാൻ 19 ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇൻ്റർവെല്ലിലുള്ള 8ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് 12 എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പോകുന്നത്, നമ്മുടെ ഒഗീവിന് കാൽക്കുലേഷൻ പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസീസ് ഓഫ് ഓൾ പ്രൊസീഡിംഗ് ക്ലാസ്സസ് ആർ ആഡഡ് ടു ദ ഫ്രീക്വൻസി ഓഫ് ക്ലാസ്. നമ്മൾ ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതാണോ അതിൻ്റെ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അപ്പർ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ആകുമ്പോൾ 4 വരെ, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19 ആകുമ്പം അതിൻ്റെ മുന്നേയുള്ള പ്രൊസീഡിംഗ് ക്ലാസ്സസ് എല്ലാം ആഡ് ചെയ്യുക, 8+4. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ആകുമ്പോൾ നമ്മൾ 24 മുകളിലുള്ള എല്ലാ പ്രൊസീഡിംഗ് ക്ലാസ്സസും 5ഉം 8ഉം 4ഉം കൂടെ ആഡ് ചെയ്യുക. അങ്ങനെയാണ് ലെസ് ദാൻ ഒഗീവിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ വരയ്ക്കുന്ന ഗ്രാഫാണ് ലെസ് ദാൻ ഒഗീവ് എന്ന് പറഞ്ഞാൽ. സോ ദിസ് സീരീസ് ഈസ് കോൾഡ് ദ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ആഡിംഗ് ദ ഫസ്റ്റ് ക്ലാസ് ഫ്രീക്വൻസി ടു ദ സെക്കൻഡ് ക്ലാസ് ഫ്രീക്വൻസി ആൻഡ് ദെൻ ടു ദ തേർഡ് ക്ലാസ് ഫ്രീക്വൻസി. അങ്ങനെ പോകുന്നു. അപ്പോൾ ഡൗൺവേർഡ് ക്യുമുലേഷൻ റിസൾട്ട് ഇൻ ദ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ്, അഥവാ ഡൗൺവേർഡ് ആയിട്ടാണ് നമ്മൾ അതിനെ ആഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ഒഗീവിൽ നമ്മൾ ചെയ്യുന്നത് ലോവർ ലിമിറ്റ് വെച്ചിട്ട്, ഇപ്പോൾ 10 ആണെങ്കിൽ 10നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാം, അഥവാ ബാബ് ഇത് മൊത്തം ആഡിംഗ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നത്. സോ ഫ്രീക്വൻസീസ് ഓഫ് സക്സീഡിംഗ് ക്ലാസ്സസ് ആർ ആഡ് ടു ദ ഫ്രീക്വൻസി ഓഫ് ക്ലാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫ്രീക്വൻസി ഓഫ് ക്ലാസ്. അതിൻ്റെ ശേഷം വരുന്ന എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 8 ആണ് ആ ഫ്രീക്വൻസി, അതിന് ശേഷം വരുന്ന ബാക്കി എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക. സോ 8+5+2+1, അങ്ങനെ അപ്വേർഡ് ക്യുമുലേഷൻ റിസൾട്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ലെസ് ദാൻ ഓർ മോർ ദാൻ ഒഗീവ് വരയ്ക്കുമ്പോൾ ദ ലെസ് ദാൻ ഒഗീവിൻ്റെ ഗ്രാഫ് ഒരു റൈസിങ് കർവായിട്ടാണ് പോവുക. നമ്മൾ ആഡ് ചെയ്ത് ആ ടോട്ടൽ സമ്മിലേക്ക് എത്തുക ചെയ്യുക. ഇനി ഗ്രേറ്റർ ദാനിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും, അതിനുശേഷം അത് കുറഞ്ഞ് 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 ഒരു ഫോളിങ് കർവായിട്ടാണ് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ഒഗീവ് വരിക. അങ്ങനെയാണ് ഒഗീവിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സെയിം എക്സാമ്പിൾ, നമ്മൾ ഓഡിറ്റ് ടൈം ഡേയ്സും ഫ്രീക്വൻസിയാണ്. അപ്പോൾ 10 to 14 നമുക്ക് 4 ഫ്രീക്വൻസിയാണ് വരുന്നത്. ദെൻ 15 to 19 8 വരുന്നു, 20 to 24 5 വരുന്നു, 25 to 29 2 വരുന്നു, 30 to 34 1 വരുന്നു, അങ്ങനെ ടോട്ടൽ 20. അപ്പം നമ്മളത് നോക്കുമ്പം നമ്മൾ ഫസ്റ്റ് ലെസ് ദാൻ വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുകയാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14. അപ്പോൾ 14 താഴെ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഈ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ 4 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19 വരുമ്പം ഇതും ഇതിൻ്റെ പ്രൊസീഡിംഗ് ആയിട്ടുള്ളതും നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. സോ 8+4 12 വരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 5+8+4 17 വരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29 2+5+8+4 ദാറ്റ് ഈസ് 19. ലാസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34 20 വരുന്നു, അഥവാ ടോട്ടലിലേക്ക് നമ്മൾ എത്തി. ഇതാണ് ലെസ് ദാനിൽ വരിക. ഇനി ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ നമ്മൾ ലോവർ ലിമിറ്റ് വെച്ച് നോക്കുന്നു. അപ്പോൾ ലോവർ ലിമിറ്റിൽ 10 വെച്ചിട്ട്, ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ലോവർ ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10.
അഥവാ ടെന്നിലേക്കാളും മുകളിലുള്ള എല്ലാ വാല്യൂസും. അപ്പോൾ ഇത് മൊത്തം എന്താണ് ടോട്ടൽ തന്നെയായിരിക്കും ആ ഫസ്റ്റ് ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേഷൻ വരിക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എത്രയാണ്? 20 ആണ്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ചോദിക്കുകയാണെങ്കിൽ ഇതും ഇതിന് മുൻ ഇതിന് ശേഷമുള്ള എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു, ഇത് മാത്രം നമ്മൾ ഒഴിവാക്കുന്നു. അപ്പൊ നമ്മൾക്കത് 16 കിട്ടും. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആവുമ്പോൾ നമ്മൾക്ക് 5 + 2 + 1 അഥവാ 20 ആ ഒരു ക്ലാസ് ഇന്റർവെലും അതിന് ശേഷമുള്ള എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 3 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 30 ഗ്രേറ്റർ ആയിട്ടുള്ളത് 1 മാത്രമേ ഉള്ളൂ ഫ്രീക്വൻസി. സോ 1 ഇസ് ദ റിസൾട്ട്. അപ്പോൾ ഇതും ഇതാണ് നമ്മുടെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരെ. അപ്പോൾ ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഒഗിയു പ്ലോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ലെസ് ദാൻ്റെ വാല്യൂസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഒഗിയുവിൻ്റെ വാല്യൂസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ, സോ നോക്കൂ, ഗ്രേറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ഇല്ല. അപ്പോൾ ആ 40-ൻ്റെ അവിടെ നമുക്ക് 14-ന്റെ അവിടെ നമുക്ക് 4 പ്ലോട്ട് ചെയ്യാം. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19, 19-ന്റെ അവിടെ നമുക്ക് എന്താണ് 12 പ്ലോട്ട് ചെയ്യാം. 10 ഇവിടെ, അപ്പോൾ 12 ഏകദേശം ഇവിടെ വരും. ഇനി 24-ന്റെ അവിടെ നമുക്ക് 17 ആണുള്ളത്, 17 ഏകദേശം ഇവിടെ വരും. ഇനി 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29-ല് 19 ആണുള്ളത്, അപ്പോൾ 29-ന്റെ അവിടെ നമുക്ക് 19 ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34-ല് നമുക്ക് വരുന്നത് കറക്റ്റ് 20 ആണ്. അപ്പം നമ്മുടെ ഒഗീവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു റൈസിംഗ് ഗ്രാഫായിട്ട് ഇങ്ങനെയാണ് ആ ഗ്രാഫ് പോകുന്നത്. ഇനി നമ്മൾ ഗ്രേറ്റർ ദാനെ നോക്കുകയാണെങ്കിൽ 10, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10-ല് നമ്മൾക്ക് കിടക്കുന്നത് 20 ആണ്. പിന്നെ 50-ല് നമ്മൾക്ക് കിടക്കുന്നത് 16 ആണ്. ദെൻ 20-ല്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20-ല് നമുക്ക് വരുന്നത് എത്രയാണ്? 20-ല് നമുക്ക് വരുന്നത് 8 ആണ്. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25-ല് വരുന്നത് 3 ആണ്. 30-ല് വരുന്നത് 1 ആണ്. അപ്പം നമ്മളത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഫോളിങ് കർവ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു 17 ആണ് ആക്ച്വലി എന്ത് വരുന്നത്? ഇവിടെ ഒരു കോയിൻസിഡിങ് പോയിന്റ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ആക്ച്വലി 17 അല്ലേ. നമ്മൾ കറക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു 17 എത്തും. അപ്പോൾ അതിനെ നമ്മൾക്ക് മീഡിയൻ ഓഫ് ദിസ് ടേബിൾ എന്ന് പറയാം, ഈ ഫ്രീക്വൻസിയുടെ മീഡിയൻ അങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഡ്രോ ദ ലെസ് ദാൻ ഒഗീവ് ആൻഡ് മോർ ദാൻ ഒഗീവ് ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ മീഡിയൻ ഓർ ഐഡന്റിഫൈ ദ മീഡിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. താങ്ക് യു.